നമസ്കാരം, ഞാൻ ശിവകുമാർ. നമ്മുടെ ചാനലിൽ ഒത്തിരി നമ്മൾ വയലിനെ കുറിച്ചുള്ള ടോക്സ് ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, വയലിൻ ക്ലാസ്സുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൂട്ട് വായിച്ചും ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നു, സാർ ഫ്ലൂട്ട് ക്ലാസ് കൂടി ഇട്ടൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് ഫ്ലൂട്ട് ക്ലാസ്. അപ്പോൾ അതിൻ്റെ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് നമ്മൾ ഫ്ലൂട്ട് ക്ലാസ് കൂടി ഇടാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ മുതൽ തുടങ്ങുന്നത്. ഫ്ലൂട്ട് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം നിങ്ങളോട് തുറന്നു പറയുവാൻ ആഗ്രഹിക്കുന്നു. അതായത്, നമ്മൾ ഇത്തരം ഫ്ലൂട്ട് ക്ലാസ്സുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്ലാൻസും ട്രിക്സും അല്ലെങ്കിൽ പ്രാക്ടീസ് ലെസൺസും ഇതൊക്കെ ഇടുന്നത് ആദ്യം ആരാണ് ഇത് ഫോളോ ചെയ്യേണ്ടത് എന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്പർ വൺ, ഇത്തരം ക്ലാസ്സുകൾ നമ്മൾ ഇടുമ്പോൾ ഒരു ടീച്ചറിൻ്റെ അണ്ടറിൽ പഠിക്കുന്ന കുട്ടികൾ ഒരിക്കലും ഇത്തരം ക്ലാസ്സുകളെ പൂർണ്ണമായിട്ടും സ്വീകരിച്ച് ഫോളോ ചെയ്യരുത്. കാര്യം അവരുടെ ടീച്ചർക്ക് ആ സ്റ്റുഡൻറ്റിൻ്റെ കപ്പാസിറ്റിയും ആ സ്റ്റുഡൻറ്റിൻ്റെ എന്ത് വേണം എന്നുള്ളതും ആ ടീച്ചർക്ക് കൃത്യമായിട്ട് അറിയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു ടീച്ചറിൻ്റെ അണ്ടറിൽ പഠിക്കുകയാണെങ്കിൽ, അത് ഏത് ടീച്ചറായിക്കോട്ടെ, ആ ടീച്ചർ പറയുന്ന രീതിയിലേ നിങ്ങൾ വായിക്കാവൂ. പ്രത്യേകിച്ച് എന്തുകൊണ്ട് ഈ ഫ്ലൂട്ടിൻ്റെ കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലൂട്ടിൻ്റെ ഹോൾഡിങ്ങിൽ തന്നെ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ വയലിനായാലും നമ്മളെ ഒന്നിനും നമുക്ക് പ്രോപ്പർ സിസ്റ്റം ഇല്ല എന്നുള്ളത് ഒരു വല്ലാത്ത ട്രാജഡിയാണ്. ഫ്ലൂട്ടിൽ പക്ഷേ ഏത് സിസ്റ്റത്തിൽ വായിക്കുമ്പോഴും ഒരു കംപ്ലീഷനൊക്കെ കിട്ടാറുണ്ട് പലരും വായിക്കുമ്പോഴും. അപ്പോൾ ഫ്ലൂട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതാ ഇങ്ങനെ പഠിക്കുന്നവരുണ്ട്, ഇങ്ങനെ പഠിക്കുന്നവരുണ്ട്, ഇങ്ങനെ വായിക്കുന്നവരുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ വായിക്കുന്നതാണ്. ഇങ്ങനെ ഓരോ സിസ്റ്റങ്ങൾ, പല പല സിസ്റ്റങ്ങൾ, ഇപ്പോൾ ഈ ഫിംഗർ സ്ട്രെയിറ്റ് പിടിക്കുന്നവരുണ്ട്, ഇങ്ങനെ ചരിച്ച് പിടിക്കുന്നവരുണ്ട്, ഇങ്ങനെ ചരിച്ച് പിടിക്കുന്നവരുണ്ട്. സോ ഇതാണ് പറഞ്ഞത്, ഒരു ടീച്ചറിൻ്റെ അണ്ടറിൽ നമ്മൾ പഠിക്കുമ്പോൾ ആ ടീച്ചർ നിങ്ങളെ എന്താണ് എങ്ങനെയാണ് പഠിപ്പിക്കുന്നോ അതേ നിങ്ങൾ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. പൂർണ്ണമായിട്ടും ഇതിലോട്ട് വരാൻ പാടില്ല. നമ്പർ ടു, ഇതുകൊണ്ട് എന്ത് പ്രയോജനം? ഞാൻ ഇതിൽ നിന്നും കാണുന്ന ഒരു പ്രയോജനം എന്ന് പറയുന്നത്, ഈ കോവിഡിന് ശേഷമാണ് നമ്മൾ അടുത്തുള്ള ആൾക്കാരെ പോലും നമ്മൾ ഓൺലൈനിൽ പഠിപ്പിക്കുക. ഞാൻ ഓഫ്ലൈനാണ് എടുക്കുന്നത്, കൂടുതലൊക്കെ ഓഫ്ലൈൻ, എല്ലാവരും ഒത്തിരി പേര് ഓഫ്ലൈൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കോവിഡ് ശേഷം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഓൺലൈൻ സെറ്റപ്പിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് പഠിക്കുന്ന രീതികളൊക്കെ. അപ്പോൾ നമ്മുടെ ഒരു ഗുരുമുഖത്തിൽ നിന്നും പഠിക്കുന്ന ആ ഒരു കപ്പാസിറ്റി ഈ ഓൺലൈനിൽ പഠിച്ചാൽ കിട്ടുക, കംപ്ലീഷൻ കിട്ടുകയോ ചെയ്യുക? തീർച്ചയായിട്ടും കിട്ടത്തില്ല. അതായത്, ഇതിൽ എന്തൊക്കെ ഒരു പ്രശ്നങ്ങൾ വരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഓൺലൈൻ പഠിക്കുന്ന കുട്ടികളുടെ ചില കപ്പാസിറ്റീസ് ഉണ്ട്. പഠിച്ച കുട്ടികൾ, ഓൺലൈനുമായിട്ട് നല്ല ബന്ധമുള്ള കുട്ടികൾ, ഇപ്പോൾ ഫോറിൻ സ്റ്റുഡൻസിനെയൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവർ പണ്ട് മുതൽക്കേ ഓൺലൈൻ ഒത്തിരി കാര്യം അവർ പഠിച്ചുള്ള ശീലങ്ങളുണ്ട്, അവർക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് അറിയാം. അപ്പോൾ അവർക്കത് സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട് പലപ്പോഴും. ഇവിടെ ആകുമ്പോൾ നമുക്കത് അത്രയും ചിലപ്പോൾ പറ്റാറില്ല. ഓൺലൈനിൻ്റെ ഡിഫിക്കൽറ്റീസാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മുടെ പഴക്കം ഇത് സംഭവം ഉണ്ടല്ലോ, അതുകൊണ്ട്. പക്ഷേ കോവിഡ് കഴിഞ്ഞ് കുറച്ചുകൂടി ഇത് ഡെവലപ്പായി, സ്കൂൾസ് തന്നെ ഓൺലൈനിലായി. പക്ഷേ വീണ്ടും സ്കൂളുകൾ തുറന്നു അല്ലേ, ഓൺലൈൻ കൊള്ളാം, അത് ലാഭമാണെന്ന് വെച്ച് അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യാൻ ഒരു സ്കൂളും ഒരു കോളേജും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും തയ്യാറായില്ല, വന്നു. പക്ഷേ അതേ സമയത്ത് ഓൺലൈനിൽ തന്നെ പഠിപ്പിക്കുന്ന ട്യൂഷൻ സെൻറ്റേഴ്സും ഡെവലപ്പായി, രണ്ടും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയി. സോ ഈ മ്യൂസിക് എന്ന് പറയുമ്പോൾ അതേപോലെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, കുറച്ച് പഠിച്ച കുട്ടികൾക്ക് ഒരു ഓൺലൈനിലാണ് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിന് തന്നെ വരാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഓൺലൈനിൽ എടുക്കുന്നു, അല്ലെങ്കിൽ ടീച്ചേഴ്സ് വെളിയിൽ പ്രോഗ്രാംസിനോ അല്ല ട്രിപ്പ് പോവുകയാണെങ്കിൽ ആ ക്ലാസ് മുടങ്ങാതെ പഠിപ്പിക്കാനൊക്കെ നമുക്ക് ഓൺലൈൻ ഉപയോഗിക്കാം. പക്ഷേ ഗുരുമുഖത്ത് നിന്നും കിട്ടിയപ്പോൾ ഞങ്ങളൊക്കെ പോലെ സ്റ്റുഡൻസിന് കിട്ടിയ ഒരു ഭാഗ്യം, ഒരു ക്ലാരിറ്റിയൊക്കെ ഇന്ന് കിട്ടുമോ എന്നുള്ളത് അറിയില്ല. അത് ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. കിട്ടുന്നവർക്ക് നല്ലതാണ്, കിട്ടാത്തവർക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, കാര്യം ഗുരുവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ 40-50 മിനിറ്റ് അല്ല പഠിക്കുന്നത്, 2-3 മണി. ചിലപ്പോൾ പല ദിവസവും ഞാൻ ഊണ് കഴിക്കുന്നത് തന്നെ, പല മാസങ്ങളും ഊണ് കഴിക്കുന്നത് തന്നെ സാറിൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ അത്തരം ഭാഗ്യങ്ങളൊന്നും ഇന്ന് കുട്ടികൾക്ക് കിട്ടാറില്ല.
100-ൽ 75% ഇപ്പോൾ ഓൺലൈനാണ് പോകുന്നത്. ഓക്കെ, അത് ഒരു സെക്ഷൻ. അപ്പോൾ ഈ ഓൺലൈൻ കൊണ്ട് എന്ത് പ്രയോജനം? ഈ കോവിഡിന് ശേഷം സത്യം പറഞ്ഞാൽ ഈ എന്ത് പറയും, ഈ ഈ മ്യൂസിക് ഫീൽഡ് വന്ന ഒരു മാറ്റം, ഒരു ഫീസ് വാങ്ങിക്കുന്ന രീതികൾ, ക്ലാസ്സിന് വാങ്ങിക്കുന്ന രീതികൾ, ഒരു ക്ലാസ്സിന് ഇത്ര രൂപ, എന്ത് പറയും, 1,000, 2,000 തുടങ്ങി 5,000 രൂപ വരെ വാങ്ങിക്കുന്ന രീതികളൊക്കെ മാറി. അപ്പോൾ ഈ സാധാരണമായിട്ട് പണ്ടത്തെ പോലെ മാസം 500 രൂപ കൊടുത്തതും 1,000 രൂപ കൊടുത്ത ഒരു രീതിയിലൊക്കെ കുട്ടികൾ എല്ലാവരും പാടെ പഠിത്തം നിർത്തി, അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പിന്നെ അത് ഒരു സെക്ഷൻ. അപ്പോൾ അവൻ ആര് നോക്കും? അപ്പോൾ വളരെ സാധാരണമായിട്ടുള്ള സാറിൻ്റെ അടുത്ത് അവർ പഠിച്ചാൽ മതിയോ എന്ന്, പഠിച്ചാൽ മതിയല്ലോ എല്ലാവർക്കും 500 രൂപ സീറ്റിൽ സിനിമ കാണണ്ടല്ലോ എന്നൊരു ചോദ്യം ചോദിക്കാം. ടീച്ചേഴ്സ് വലുതായതുകൊണ്ടാണ് ഇത്, അങ്ങനെയല്ല. കാലഘട്ടത്തിൽ സാധാരണ ടീച്ചേഴ്സ് പോലും ഇക്കാലത്ത് വാങ്ങിക്കുന്ന ഫീസ് പോലും താങ്ങാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ഈ കാലം പോകുന്നത്. കൊടുക്കുന്നവരുണ്ട്, കൊടുക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഓക്കെ. ബട്ട് ഇൻ മൈ വിഷൻ ആൻഡ് മൈ എന്ത് പറയും, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ അടുത്ത് എനിക്കുള്ള ഫീസ് തരാൻ പറ്റാതെ ഉള്ള സ്റ്റുഡൻസും എൻ്റെ നോളജ് നേരിട്ടോ എൻ്റെ സമയം മെനക്കെടുത്താതെയോ എനിക്ക് അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുകയും അവർക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റുകയുമാണെങ്കിൽ അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, എടുക്കാൻ അവർ തയ്യാറായാൽ അവർക്ക് എടുക്കാം. സോ അത്തരം സ്റ്റുഡൻസിനും, ദെൻ റൂറൽ ഏരിയയിലുള്ള ഒത്തിരി ഗ്രാമത്തിൽ നിന്നും നല്ല ഫ്രൂട്ട് സാറിൻ്റെ അടുത്ത് വന്ന് പഠിക്കാൻ പറ്റാത്ത ഒത്തിരി ബുദ്ധിമുട്ടുകളുള്ള കുട്ടികളുണ്ടാവും, പഠിക്കാൻ ആഗ്രഹങ്ങളുണ്ടാവും. ഇത്തരം മെസ്സേജുകൾ എനിക്ക് ഒത്തിരി വരുന്നതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കും ഇത് പ്രയോജനമായിക്കോട്ടെ. അവരാരും നാളെ പഠിച്ച് കച്ചേരി ചെയ്യുന്ന ലെവലിൽ വരാൻ പോവുകയോ അല്ല, അവർക്ക് വെറുതെ വായിച്ചുള്ള സന്തോഷം, ജീവിതത്തിൽ ഞാനൊരു ഇൻസ്ട്രുമെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ വായിച്ചു എന്ന സന്തോഷം കിട്ടുക, കിട്ടാൻ വേണ്ടിയോ ഒക്കെ ആണെങ്കിൽ അതൊക്കെ നമുക്ക് ഇതുവഴി തീർച്ചയായിട്ടും പൂർത്തീകരിക്കുവാൻ കഴിയും, ഞാനും അവരും ഒരുപോലെ ശ്രമിച്ചാൽ. അല്ലാതെ ഈ ഒരു സാറിൻ്റെ അണ്ടറിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒരിക്കലും ഇത് ഫോളോ ചെയ്യാൻ വരരുത്. പിന്നെ ഫോളോ ചെയ്യാം എങ്ങനെ? ഇപ്പോൾ എന്നെക്കാളും ഒത്തിരി ലിജൻസ് ഫ്ലൂട്ട് പ്രാക്ടീസൊക്കെ ഇടുന്നുണ്ട്, എന്നെക്കാളും താഴെ ഇടുന്നുണ്ട്, നമുക്ക് അവരെ കുറിച്ച് സംസാരിക്കേണ്ട. എന്നെക്കാളും ഒത്തിരി പേര് മുകളിലാണ് ഇടുന്നത്, എന്നെക്കാളും താഴെ ഇടുന്നൊരു കുറവാണ്. ഈ ഹിന്ദുസ്ഥാനി ഫ്ലൂട്ടിൽ ഒത്തിരി ക്ലാസ്സസ് ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവരിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് പോലും ആ ഒരു സെക്ഷൻ കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് പഠിച്ചവർക്ക് അതിൽ നിന്നും എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്ലൂട്ടിൻ്റെ പല തലത്തിലുള്ള പ്രാക്ടീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ചും ഹരിഹരൻ പോലെ ഉള്ള മഹാവിദ്വാൻമാർ, ലെജൻഡ്സ് പോലും എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ക്ലാസ്സൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് അവർക്കും അറിയാം ഇത് എത്ര വർക്ക് ചെയ്യും എത്ര വർക്ക് ചെയ്യില്ലാന്ന്, പക്ഷേ ആർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നിട്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. പഠിക്കുന്ന സ്റ്റുഡൻസ് എങ്ങനെ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ പാറ്റേൺസോ അവരുടെ എന്ത് പറയും സാർമാർ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായോ ഒന്നും വായിച്ചെടുക്കരുത്. പക്ഷേ ഇപ്പോൾ എന്നെക്കാളും മുകളിലും ഞാൻ കുറച്ചും ഇടുന്ന ചില ലെസൺസ്, ചില രീതികൾ എടുത്ത് അവരുടെ ഫോമിൽ ആക്കി അവർക്കത് വായിച്ചാൽ ചിലപ്പോൾ പ്രയോജനം ഉണ്ടാവാം, അത്രയേ അവർ ചെയ്യാവൂ. ബാക്കി ഇത് പഠിക്കാൻ പറ്റാത്ത സ്റ്റുഡൻസിനും എത്താൻ പറ്റാതെ, പഠിക്കുവാൻ എത്തിപ്പെടാൻ പറ്റാതെ ഇരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, സമയമില്ലാത്തവരുണ്ട്, ഏജ് കുറച്ച് കഴിഞ്ഞവരുണ്ട്, ഇവർക്കൊക്കെയാണ് ഇത് ഫലപ്രദമാവുമെങ്കിൽ ആയിക്കോട്ടെ. അതൊരു പെർസെൻറ്റേജ് ഉണ്ട്, അത്രയും അവർക്ക് ആവും, അത് അവർക്ക് അത്രയും മതി, അതുകൊണ്ട് അവർക്കത് പ്രയോജനം ആകും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. നമുക്ക് ഫ്ലൂട്ടിനെ കുറിച്ച് ഉള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, ഫ്ലൂട്ട് സംബന്ധിച്ച ചില കാര്യങ്ങൾ, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇതൊരു വെറും ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഈ ക്ലാസ് തുടങ്ങുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം നിങ്ങൾ ഈ യൂട്യൂബ് ഫോളോ ചെയ്യാൻ. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഷെയർ ചെയ്യണം. കാര്യം ഇത് ഞാൻ മാത്രം വിചാരിച്ച് ഞാൻ പറയുന്ന ഈ രീതിയിലുള്ള എല്ലാവരും എത്തിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഒരു സെക്കൻഡിൻ്റെ കാര്യമേ ഉള്ളൂ ഷെയർ ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ പ്രൊഫൈൽ, നിങ്ങളുടെ സ്റ്റേറ്റസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റയിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ
ഒത്തിരി ഞാൻ അറിയാത്ത നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒത്തിരി കുട്ടികൾക്കും പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഇത് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് അതിൻ്റെ അടുത്ത സെക്ഷനിൽ കാര്യങ്ങൾ പറയാം. അത് കഴിഞ്ഞ് നമുക്ക് ക്ലാസ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നോക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് മൈ ചാനൽ ശിവകുമാർ വയലിൻ. വയലിൻ്റെയും ഫ്ലൂട്ടിൻ്റെയും കർണാടക സംഗീതത്തെക്കുറിച്ചുള്ള ടോക്സും എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. എൻജോയ്. താങ്ക് യു.